ഇത് ഇത് പഴയ ഒരു എത്ര പത്ത് 50 കൊല്ലം പഴക്കമുള്ള തേനീച്ച കൂടാണ്. മുളം കൂടിലാണ്, ഈ മുളം മൊത്തം ദ്രവിച്ച് ഇപ്പം മെഴുകയിലാണ് ഈ കൂട് നിൽക്കുന്നത്. മെഴുകാണ് കാണാനുള്ളത്. ഈ കൂടെല്ലാം പൊട്ടി പൊളിഞ്ഞു പോയതാണ്, അത്രയും പൊളിഞ്ഞു പോയത്. ഇതിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ 10 വർഷത്തോളമായി ഈ ഇത് ഈ കൂട് എടുത്തിട്ട്. അതുപോലെ അടുത്തൊരു കൂടാണിത്. അതിൻ്റെ അവസ്ഥ മുളം കൂടാണ്, ഇതിൽ ഈച്ച പോയി. ഇതിൽ ഈച്ച പോയോ? ഇതിനകത്ത് ഈച്ച കാണുന്നില്ല, ഈച്ച പോയി. ഇത് ഇതൊരു തടി കഷ്ണമാണ്. ഇത് നേരത്തെ തേൻ എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ ഒരുപാട് നാളായിട്ട് എടുക്കാം, 10 വർഷത്തോളമായി എടുക്കാതിരിക്കുകയാണ്. ഇതിലെ ഈച്ച പോയ, ഇതിലെ ഈച്ച കാണുന്നില്ല. ഏതായാലും ഇത് പൊട്ടിച്ചു നോക്കണം. അതുകൂടെ കറക്റ്റ് ഇവിടെ ഒരു ഇത് ഒരു മുളം കൂടാണ്, വർഷങ്ങൾ പഴകള. 10-15 വർഷം ഇത് അപ്പൂപ്പന്മാർ വലിയപ്പൂപ്പന്മാരുടെ സമയത്തുണ്ടായ തേനീച്ചക്കൂടാണ്. ഇതിപ്പോൾ 10 വർഷത്തിന് മേലെ എടുക്കാറായിട്ട് കണ്ടില്ലേ മൊത്തം. ഇപ്പോൾ അതെല്ലാം ദ്രവിച്ച് പോയിട്ട് മെഴുക് വെച്ച് ഈച്ച കൂടാക്കി വെച്ചേക്കുക. അത്രയ്ക്ക് മോശം അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഈ കൂട് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ PVC പൈപ്പ് തേനീച്ചക്കൂട്ടിലോട്ട് നമ്മളിതിനെ മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓരോന്ന് നമ്മൾ 1-2 എണ്ണം 3 എണ്ണം പൊട്ടിച്ച് നോക്കട്ടെ. ബാക്കി അത് കഴിഞ്ഞ് അടുത്തത് ആ കൂടിൻ്റെ അവസ്ഥ കണ്ടോ, വളരെ ദ്രവിച്ച് കുളമായി. അത് ഉണ്ടോ, മെഴുക് വെച്ചാണ് നിൽക്കുന്നത്. പൊട്ടി വിടർന്ന് കീറിയിരിക്കുകയാണ്. അതിനകത്ത് മെഴുകിൻ്റെ ഒറ്റ ബലത്തിലാണ്, ഈച്ചയുടെ മെഴുകലാണ് ഇപ്പോൾ ആ കൂട് നിൽക്കുന്നത്. ബാക്കി ഇതെല്ലാം പോയി. നമ്മളെ മുളം കൂടിലുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഇപ്പോൾ 10 വർഷത്തോളമായി ഇതിലെ തേൻ എടുക്കാതായിട്ട് ഈ മുളം കൂടില്ല. കണ്ടില്ലേ, ഇതെല്ലാം ദ്രവിച്ച് കുളമായതാണ്. എല്ലാം മെഴുക ഇപ്പോൾ ആ ഈച്ചയുടെ മെഴുകാൽ മാത്രമാണ് ഈ കൂട് നിൽക്കുന്നത്. എല്ലാം പൊട്ടിപ്പൊളന്നു പോയി. നമ്മളിപ്പോൾ ഇതിനെ PVC പൈപ്പ് കൂടിലോട്ട് മാറ്റാൻ തുടങ്ങുകയാണ്. നമ്മൾ നമ്മൾ 10 വർഷത്തോളമായി എടുക്കാതിരുന്ന ഒരു മുളം കൂടാണ് നമ്മളിപ്പോൾ പൊട്ടിച്ചു നോക്കുന്നത്. നമ്മളിപ്പോൾ ഈച്ചകളെ ഒന്നും കൊട്ടി കുപ്പിയിലോട്ട് ഒന്നും കയറ്റാതെയാണ് നമ്മൾ നേരിട്ട് ഈ കൂട് പൊളിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം നമ്മൾ കൊട്ടി ഈച്ചകളെ മൊത്തം കുപ്പിയിലേറ്റാൻ കയറ്റുകയാണെങ്കിൽ ആ സമയം കൊണ്ട് അപകടം മനസ്സിലാക്കി റാണീച്ച എവിടെയെങ്കിലും കയറി ഒളിക്കും. പിന്നെ ആ റാണീച്ച കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത്. അങ്ങനെ പൊളിക്കുമ്പോൾ റാണീച്ച 99% മുട്ടയ്ക്കകത്ത് തന്നെ ഇരിക്കുകയും നമുക്ക് പെട്ടെന്ന് റാണിയെ കിട്ടുകയും ചെയ്യും. മുട്ടകൾ നമ്മൾ ഒരു കാരണവശാലും കൈവച്ച് ഇളക്കി എടുക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ഇളക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് മുട്ടകൾ ഡാമേജ് ആവും. അതുകൊണ്ട് നമ്മൾ ഇറുക്കിൽ ഉപയോഗിച്ച് അതിൻ്റെ തേനറകളുടെ മെഴുക് പൊട്ടിച്ചു വെച്ചിരിക്കുന്ന ഭാഗത്തു നിന്നും ഇളക്കി മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റാണീച്ച ഈ മുട്ടക്കിടയ്ക്ക് തന്നെ ഉണ്ട്. നമ്മളതിനെ അതുകൊണ്ട് വെളിയിലോട്ട് എടുക്കുന്നില്ല. ആ മുട്ട അതുപോലെ അകത്തോട്ട് ഇടുകയാണ്. നമ്മൾ കൈവച്ച് എടുക്കാൻ, കൈവച്ച് വലിച്ചു പറിക്കാതിരിക്കാനാണ് നമ്മൾ ഈർക്കിൽ ഉപയോഗിച്ച് എടുക്കുന്നത്. തേനാണെന്ന് ഈച്ചകൾ മേളിൽ തേൻ സംഭരിക്കുന്ന ആവശ്യത്തിനായിട്ട് കുറച്ച് തേനറകൾ മേളിൽ വെക്കും. നമ്മൾ മുകളിൽ ശകലം തേൻ വെക്കുകയാണ്. മുകളിലത്തെ നമ്മൾ ഹണി ചേമ്പറിൽ ശകലം തേൻ നമ്മളിപ്പോൾ ഇട്ടു. പൂമ്പടിയാണ്. പുതിയ മുട്ടകൾ ബ്രൗൺ കളറിലുള്ളതാണ്. ഈ പുതിയ മുട്ടകൾ എല്ലാം വെള്ള കളറിലുള്ളത് വിരിയാറായ പഴയ മുട്ടകളാണ്. പൂമ്പടിയും മുട്ടയും ബ്രൂഡ് ചേമ്പറിനകത്ത്. ഇനി ആ പാത്രം എന്ത്? ഇപ്പം പൊട്ടിക്കുന്ന ഭാഗത്ത് തേനറകൾ ഇരിക്കുന്ന ഭാഗമാണ് ഞാൻ ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 10 വർഷത്തിൽ കൂടുതലായി എടുത്തിട്ടത്. ഇതേ നിന്ന് സെറ്റ് വിരിക്കു പോയതിന് കണക്കില്ല. ഇവിടുത്തെ മതിലായ മതിൽ മൊത്തം തേനീച്ച കൂട് കയറിയിട്ട് ഇറങ്ങിപ്പോയ പാടുകളാണ് മൊത്തം. നമ്മൾ പൂമ്പടിയും ഇത് മുട്ടയും വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ അത് അടയ്ക്കുകയാണ്. ഇച്ചിരി മെഴുകറ എടുത്തിട്ട് ശകല മെഴുകിൻ്റെ ഇതെടുത്തിട്ട് നമ്മൾ കൂടിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിൽ ശകലം തേച്ചിട്ടുണ്ട്. മെഴുക് പ്രവേശന കവാടത്തിൽ മെഴുകു തേക്കണം. എങ്കിലേ ഈച്ചകൾക്ക് പെട്ടെന്ന് പ്രവേശന കവാടം എവിടെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതിനുവേണ്ടിയാണ് മെഴുക് നല്ലപോലെ നമ്മൾ തേച്ചിട്ടത്. ബ്രൂഡ് ചേമ്പർ അടയ്ക്കുകയാണ് നമ്മൾ. എന്നിട്ട് തിരിച്ചിടല്ലേ
നമ്മൾ കൂടെ ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ നമ്മൾ പി വി സി പൈപ്പിനകത്തോട്ട് പൂമ്പൊടിയും തേനും ആക്കി അതേ സ്ഥലത്ത് തന്നെ തൂക്കിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൂടെ പഴയ സ്ഥലം നമ്മൾ എടുത്ത അതേ സ്ഥലത്ത് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് പി വി സി പൈപ്പിലാക്കി വെച്ചിട്ടു. നമ്മൾ ആ മുളങ്കൂടിലെ പൂമ്പൊടിയെല്ലാം മാറ്റി ഈച്ച വളർത്തിയ കുഴപ്പം തേനെല്ലാം വലിച്ചു വാരിയെടുക്കണം. ഇത് മുളങ്കൂടിലെ നമ്മളിപ്പോൾ തേൻ മാറ്റി മാത്രമായിട്ട് മാറ്റിയെടുക്കുകയാണ്. അത് ആ പി വി ആ മുളങ്കൂട് മൊത്തം ദ്രവിച്ചു പോയതുകൊണ്ടാണ് മൊത്തം പൊടി വഴുക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അടുത്ത തേനീച്ചക്കൂടാണ് 10 വർഷത്തോളം പഴക്കമുള്ള 10 വർഷത്തോളം ഇത് എടുക്കാതായിട്ട് അതിൽ കൂടുതൽ പഴക്കമുള്ള കൂടാണ് മുളങ്കൂടാണ്. മൊത്തം ദ്രവിച്ച് ഇപ്പം മെഴുകിൻ്റെ പുറത്ത് മാത്രമാണ് നിൽക്കുക. നമ്മളിപ്പോൾ പൊട്ടിച്ച് നോക്കുകയാണ്, എന്നിട്ട് അത് പി വി സി പൈപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. ഇതൊക്കെ ചാണകം കേട്ടോ. ഇതിൻ്റെ ഈ സൈഡ് പണ്ട് ചാണകം വെച്ചായിരുന്നു ഒട്ടിക്കുന്നത്, ഇപ്പോഴും മണ്ണ് വെച്ചും നമ്മൾ പാഷ ടേപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത്. രണ്ട് സൈഡും ചാണകം. 10 വർഷത്തോളം എടുക്കാതിരുന്നിട്ട് പോലും ഇതിനകത്ത് ഒരു ഇച്ചിരിയും ഒരു 100 മില്ലിയുടെ അത്രയും തേൻപോലിൻ്റെ അറകൾ കാണുന്നില്ല. അത്രയ്ക്ക് സ്ഥലവും ഇല്ല, മൊത്തം മെഴുകു കയറി അടഞ്ഞു പോയി. പൂമ്പൊടിയാണ് മുട്ടയാണ്. നമ്മളത് പി വി സി പൈപ്പ് കൂട്ടിലേക്ക് മാറ്റിയാണ്. ഈർക്കിലോ മറ്റോ ഉപയോഗിച്ച് മാത്രമേ മുട്ടകളുടെ മെഴുക് പൊട്ടിച്ച് മുട്ടകൾ അടത്തിയെടുക്കാവൂ, അല്ലെങ്കിൽ കൈവച്ചെടുത്താൽ മുട്ടകൾ ഒരുപാട് ഡാമേജ് ആവും. ബ്രൗൺ കളറിലുള്ളത് പുതിയ മുട്ടകളും വെള്ള കളറിലുള്ളത് പഴയ മുട്ടകൾ വിരിയാറായ മുട്ടകളുമാണ്. നമ്മൾ കൈവച്ച് തൊടാതെയാണ് എടുക്കാനാണ് നമ്മൾ ഈർക്കിൽ ഉപയോഗിച്ചത്. കൂടുകൾ തുറന്നപ്പോൾ നമ്മൾ ഈച്ചകളെ കൊട്ടി കുപ്പിയിൽ കയറ്റാതെയാണ് ചെയ്തത്. കാരണം ഈച്ചകളെ കൊട്ടി കുപ്പി കയറ്റുന്ന സമയം കൊണ്ട് അപകടം മനസ്സിലാക്കി റാണി ഈച്ച എവിടെയെങ്കിലും കയറി ഒളിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് സഡനായിട്ട് ഇത് തല്ലി പൊട്ടിച്ചെടുത്തത്. അങ്ങനെ വരുമ്പോൾ റാണി ഈച്ച മുട്ടയ്ക്കകത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് റാണിയെ കിട്ടുകയും ചെയ്യും. ചെറുതീനീച്ചയുടെ റാണി ഈച്ചയാണ് ഇത്. നല്ലപോലെ എടുക്കും. റാണീച്ചയ്ക്ക് പറക്കാനുള്ള കഴിവില്ല. 3-4 കൊല്ലം വരെയാണ് ഒരു റാണീച്ചയുടെ ആയുസ്. തേനറകൾ നമ്മൾ കൈവച്ച് പിഴിയാൻ പാടില്ല. കയ്യിലെ ഈസ്റ്റ് കോശങ്ങൾ തേനിൽ കലരുകയും തേൻ കുറച്ചുനാൾ ഇരുന്നു കഴിയുമ്പോൾ പുളിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് തേനറകൾ ഇങ്ങനെയുള്ള അരിപ്പ പോലത്തെ പാത്രത്തിൽ കട്ട് ചെയ്തിടുക. തേനറകൾ വെയിൽ കൊണ്ട് തന്നെ ഉരുകി താഴത്തെ പാത്രത്തിലോട്ട് തേൻ മാത്രമായിട്ട് അരിച്ചു കിട്ടും. ഓ, ഇതിനകത്തിപ്പോൾ സ്പേസ് ഇല്ലല്ലോ ആകെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും. ശകലം നമ്മൾ മെഴുകെടുത്തിട്ട് അതിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ അവിടെ തേച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഈച്ചകൾക്ക് ആ കയറുന്ന ആ വഴി പ്രവേശന കവാടം മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം അതിനകത്ത് മുട്ട നമ്മളിപ്പം പി വി സി പൈപ്പ് കൂട്ടിലേക്ക് മാറ്റി. ഇനി ഇതിനെ നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പൊട്ടിച്ച 2 കൂടിന് സ്ട്രോങ് വളരെ കുറവായിരുന്നു, ഈച്ചകൾ വളരെ കുറവായിരുന്നു, കുറച്ച് മുട്ടകളെ ഉള്ളായിരുന്നു, പൂമ്പൊടിയും വളരെ കുറവായിരുന്നു. ജൂണ് തൊട്ടുള്ള 3-4 മാസം ഇപ്പോൾ കണ്ടിന്യൂസ് മഴയായത് കാരണം നമ്മുടെ എല്ലാ ചെറുതീനീച്ച കോളനികളും ഭയങ്കര വീക്കാണ്. അതുകൊണ്ട് നമ്മൾ ഈ കോളനി സെറ്റ് വിരിക്കുക ഒന്നും ചെയ്യാതെ പൊട്ടിച്ച അതേ റാണി ഈച്ച അടക്കം പുതിയൊരു കൂട്ടിലോട്ട് മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നല്ല സ്ട്രോങ് ആകുകയാണെങ്കിൽ December-January മാസത്തിൽ നമ്മൾ സെറ്റ് വിരിച്ച് വെക്കുന്നതായിരിക്കും. നമ്മൾ പി വി സി പൈപ്പിനകത്ത് നമ്മൾ മുട്ടയാക്കി മുട്ടയെടുത്ത് പൂമ്പൊടിയും വെച്ച് ശകലം തേനും വെച്ചിട്ട് അതിൻ്റെ പ്രവേശന കവാടത്തിനുള്ള ശകലം മെഴുക് തേച്ച് നമ്മൾ
അതെടുത്ത് അതേ സ്ഥലത്ത് തന്നെ തൂക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ കൂട് നമ്മൾ സക്സസ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ പി വി സി പൈപ്പ് കൂട്ടിലാക്കി ഈ വെച്ച പൂമ്പടിയെല്ലാം വെച്ച ഒരു കൂടാണ്. അതിലേക്ക് ഇപ്പോൾ ഈച്ച വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. നീതൊരാ